നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ നടുക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് തന്നെയാണ് ഇപ്പോൾ മലയാളി വാർത്ത പുറത്തുവിടാൻ പോകുന്നത്. ഷാറോണും കാമുകി ഗ്രീഷ്മയും തമ്മിലുള്ള ചില സംഭാഷണങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അതുകൂടാതെ ഗ്രീഷ്മയ്ക്ക് അയച്ച മെസ്സേജുകളും സ്ക്രീൻഷോട്ടുകളും മറ്റുമൊക്കെ പുറത്ത് മാധ്യമങ്ങളിലൂടെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ഇപ്പോൾ ഗ്രീഷ്മ എന്താണ് ഷാറോണിന് കൊടുത്തത് എന്ന് അന്വേഷിച്ചുകൊണ്ട് ഷാറോണിന്റെ വീട്ടുകാർ വിളിക്കുന്ന ഒരു ഫോൺ സംഭാഷണമാണ് അല്ലെങ്കിൽ മറ്റൊരു ഡോക്ടറുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പ് എന്ന രീതിയിലുള്ള ഒരു ക്ലിപ്പ് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിലൂടെ ഗ്രീഷ്മയുടെ കള്ളക്കളി മുഴുവൻ പൊളിയുന്ന തരത്തിലുള്ള വിവരം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ ഓഡിയോ ക്ലിപ്പ് ഇതാണ്. ഞാൻ കഴിച്ചോണ്ടിരുന്നത് എനിക്ക് ഒരു പ്രശ്നവും അല്ലല്ലോ. എല്ലാവർക്കും ഒരു പ്രശ്നം വരൂല, മനസ്സിലായോ? എല്ലാരും ബോഡി ഒരേപോലെ അല്ലല്ലോ, സെൻസിറ്റിവിറ്റി വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ അത് ചിലർക്ക് വായിൽ അൾസർ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതറിയാനാണ് ചോദിച്ചത്. ചോദിച്ചപ്പോ പുള്ളി അല്ല ഡോക്ടർ കോഴിക്കോടാണ് കോഴിക്കോട് എന്താണെന്നാണ് പറഞ്ഞത്. പുള്ളി വീട്ടിൽ വന്ന ഒരിക്കൽ വീട്ടിൽ വന്നായിരുന്നു. ഇവിടെ എന്തോ ആവശ്യത്തിന് വന്ന സമയത്താണ് ചേച്ചി വിളിച്ചോണ്ട് വന്നത്. ഒരിക്കൽ വീട്ടിൽ വന്ന് എന്നെ നോക്കിട്ട് പോയതാണല്ലേ മരുന്ന് എഴുതിയത്. ആ അപ്പോഴാണ് എഴുതിയത്. ഫുള്ള് കിഡ്നിയിലും ലിവറിലും ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പൊ അതിനിപ്പോ ഇത് എന്താണെന്ന് അറിയണം, അതിനുവേണ്ടിയാണ് നിങ്ങളടുത്ത് ചോദിച്ചത്. അപ്പൊ പുള്ളിയുടെ നമ്പരോ പ്രിസ്ക്രിപ്ഷനോ കിട്ടുമെങ്കിൽ അതൊന്ന് തന്ന വലിയ ഉപകാരമായിരുന്നു. അല്ലെങ്കിൽ കുപ്പിയുടെ പേരോ, നിങ്ങള് കുപ്പി കഴുകി എന്തോ വെച്ചെന്ന് പറഞ്ഞില്ലേ, സ്റ്റിക്കർ എന്തോ കളഞ്ഞിട്ട് കഴിക്കെന്തോ വെച്ചു. അപ്പൊ അതിന്റെ അടപ്പിന്റെ ഫോട്ടോ ഒന്ന് എനിക്കൊന്ന് ഇപ്പൊ എടുത്തിട്ടൊന്ന് സജിന്റെ വാട്സാപ്പിൽ ഒന്ന് അയച്ചാ മതി. ഫാർമസി എന്ന് പറയുന്ന കുപ്പിയാകുമ്പോഴത്തേക്കും അടപ്പില് ലേബൽ ഉണ്ടാവും, അല്ലാതെ പറ്റൂലല്ലോ. ഞാൻ ഇതല്ലേ, ആയുർവേദ ഡോക്ടറല്ലേ, എനിക്കറിയാലോ. ഫുൾ ബോട്ടിൽ അല്ല തന്നത്, എനിക്ക് പകുതിയോളം ഒഴിച്ചാണ് തന്നത്. അല്ല പിന്നെ സ്റ്റിക്കർ ഇളക്കി കളഞ്ഞെന്ന് പറഞ്ഞു. അടുപ്പില് ലേബലൊന്നും ഇല്ല. ഷജിൻ ഇത് പറഞ്ഞ ദിവസം ഞാൻ ഓടിപ്പോയി അതിനെടുത്ത് നോക്കി. മേബി അതിൽ എഴുതിയിട്ടുള്ള നെയിം ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. തരാറാണ് പതിവ്. സ്റ്റിക്കർ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഏത് സ്റ്റിക്കറാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അമ്മ എനിക്ക് ഒഴിച്ചു തരാറാണ് പതിവ്. എന്റെ കയ്യിലൊന്നും തരില്ല മെഡിസിൻസ് ഒന്നും. എന്തെങ്കിലും ഒരു ക്ലൂ അതിൽ നിന്ന് കിട്ടുമെങ്കിൽ എടുത്തയക്കാൻ വേണ്ടി ഞാൻ പോയി നോക്കി. നോക്കിയിട്ടാണ് ഞാൻ വന്ന് പറഞ്ഞത്, ഇങ്ങനെ കഴുകി എല്ലാം ഇട്ട് മാറ്റിയിടാ, ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്. ഇതിനുശേഷം ഗ്രീഷ്മ പറയുന്നത് താൻ മറ്റൊന്നും നൽകിയിട്ടില്ല എന്നും അവനെ താൻ എന്തിനാണ് അപായപ്പെടുത്താൻ കൊല്ലാനായി ശ്രമിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് പെൺകുട്ടി ഉയർത്തുന്നത്. ഇതേ കഷായം താനും തന്റെ ചേച്ചിയും കുടിച്ചിട്ടുള്ളതായും അതുകൊണ്ട് തന്നെ കഷായത്തിൽ യാതൊരുവിധ പ്രശ്നവുമില്ല എന്ന് തന്നെയാണ് തറപ്പിച്ച് പെൺകുട്ടി പറയുന്നത്. താൻ കുടിച്ചിരുന്ന കഷായത്തിന്റെ ബാക്കിയാണ് ഷാറോൺ കുടിച്ചതെന്നും, പക്ഷേ ഇത് ഏത് കഷായം, എന്ത് കഷായം, അല്ലെങ്കിൽ ഇതിന്റെ പേര്, മറ്റ് ഡീറ്റെയിൽസ് ഒന്നും തന്നെ പെൺകുട്ടി തുടക്കത്തിൽ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതെല്ലാം തന്നെ ശബ്ദ സന്ദേശത്തിലൂടെ വളരെ വ്യക്തമാണ്. ഗ്രീഷ്മ പ്രധാനമായും പറഞ്ഞ 9 നുണകളും 8 മണിക്കൂർ നീണ്ട ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ പോലീസ് സംഘം പച്ചക്കള്ളമാണെന്ന് പൊളിച്ചടുക്കിയിരിക്കുകയാണ്. ഇതിനൊപ്പം തന്നെ കുറച്ച് തെളിവുകൾ കൂടി നിരത്തിയതോടെ ഗ്രീഷ്മയ്ക്ക് സത്യമല്ലാതെ മറ്റൊന്നും പറയാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.